ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSCയിലെ കൊറോണയെക്കുറിച്ചാണ്. ലാറ്റിൻ ഭാഷയിൽ കൊറോണ എന്ന വാക്കിനർത്ഥം കിരീടം. പുതിയ തരം കൊറോണ വൈറസിന് ലോകാരോഗ്യ സംഘടന നൽകിയ പേര് COVID-19, കൊറോണ വൈറസ് ഡിസീസ് 2019. 2019 COVID-19 ആദ്യമായി റിപ്പോർട്ട് ചെയ്ത പട്ടണം വുഹാൻ, ചൈന. ലോകാരോഗ്യ സംഘടന COVID-19 മഹാമാരിയായി പ്രഖ്യാപിച്ചത് 2020 March 11. ഇന്ത്യയിലാദ്യമായി COVID-19 സ്ഥിരീകരിച്ച സംസ്ഥാനം കേരളം, തൃശൂർ. ഇന്ത്യയിൽ ആദ്യത്തെ COVID-19 മരണം സംഭവിച്ച സംസ്ഥാനം കർണാടക. COVID-19 നിരീക്ഷണത്തിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മൊബൈൽ ആപ്പ് ആരോഗ്യസേതു. വിദേശ രാജ്യങ്ങളിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ കേന്ദ്ര വിദേശ വ്യോമയാന പ്രതിരോധ മന്ത്രാലയം രൂപം നൽകിയ ദൗത്യം വന്ദേ ഭാരത്. COVID-19 തുടർന്ന് വിദേശത്ത് അകപ്പെട്ട ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനായി ഇന്ത്യൻ നാവികസേന ആരംഭിച്ച സൈനിക നടപടി സമുദ്ര സേതു. കുടിയേറ്റ തൊഴിലാളികളെ സ്വന്തം നാടുകളിൽ എത്തിക്കുന്നതിനായി ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച സ്പെഷ്യൽ ട്രെയിൻ ശ്രമിക് ട്രെയിൻ. ലോക്ക്ഡൗൺ നിലവിലുള്ള സാഹചര്യത്തിൽ എല്ലാവർക്കും ഭക്ഷണം ലഭ്യമാക്കുന്നതിനായി കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിച്ചത് കേരളം. COVID-19 പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആഹ്വാനപ്രകാരം ഇന്ത്യ ജനതാ കർഫ്യൂ ആചരിച്ചത് 2020 March 22. COVID-19 പ്രതിരോധിക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ ആരംഭിച്ച ക്യാമ്പയിൻ ബ്രേക്ക് ദ ചെയിൻ. കേരള സർക്കാർ ആരംഭിച്ച കൊറോണ ഹെൽപ്പ് ലൈൻ ദിശ 1056. COVID-19 വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച ടോൾ ഫ്രീ നമ്പറാണ് ഇത്. ഇന്ത്യയിൽ കോവിഡ് ബാധിച്ചു മരിച്ച ആദ്യ MLA ജെ അൻപഴകൻ. കോവിഡ് ബാധിച്ച് അന്തരിച്ച മുൻ കേരള സന്തോഷ് ട്രോഫി താരം ഹംസ കോയ. കോവിഡ് ബാധിച്ച് അന്തരിച്ച ബോളിവുഡ് സംഗീത സംവിധായകൻ വാജിസ് ഖാൻ. കൊറോണ വ്യാപനത്തെ തുടർന്ന് മുഴുവനായും കർഫ്യൂ പ്രഖ്യാപിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം പഞ്ചാബ്. ഇന്ത്യയിൽ 21 ദിവസത്തേക്ക് ഒന്നാം ഘട്ട സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആരംഭിച്ചത് 2020 March 25. COVID-19 പശ്ചാത്തലത്തിൽ ജനങ്ങൾ തമ്മിലുള്ള സമ്പർക്കം കുറയ്ക്കുന്നതിനായി തിരുവനന്തപുരം റെയിൽവേ ഡിവിഷൻ നിർമ്മിച്ച ഉപകരണം റെയിൽ മിത്ര. കൊറോണ വൈറസ് വ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ മൃഗങ്ങൾക്കായി ക്വാറന്റൈൻ ഏർപ്പെടുത്തിയ ആദ്യ ദേശീയോദ്യാനം ജിം കോർബറ്റ് ദേശീയോദ്യാനം. കൊറോണ വൈറസിനെതിരെയുള്ള പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ രൂപീകരിച്ച 10 അംഗസമിതിയുടെ ചെയർമാൻ അമിതാഭ് കാന്ത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.